ധാർമ്മികതയേക്കാൾ ഈ വിഷയത്തിൻ്റെ അകത്ത് ധാർമ്മികമായിട്ടൊന്നും മുഖ്യമന്ത്രിയെ ബാധിക്കുന്നതില്ല. ഇതൊരു നിയമപരമായ മാറ്ററാണ്. മെയിൻലി സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് വന്നപ്പോഴാണ് കുരുവിള ഏപ്രിൽ മാസം 3-ാം തീയതി അഭിഭാഷക ഫേം മുഖേന ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹർജിയിലെ കുരുവിളയുടെ ആവശ്യം ആവർത്തിച്ച് പലവട്ടം പറയുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സമഗ്ര അന്വേഷണം വേണം. ഈ ഹർജിയിലെ പ്രെയർ പോർഷൻ, അന്യായക്കാരൻ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന ആവശ്യം മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ഒരു അന്വേഷണം വേണമെന്നാണ്. അല്ലാതെ ഏതെങ്കിലും പ്രതി മുഖ്യമന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടില്ല. 1-ാം പ്രതി പറഞ്ഞു, 2-ാം പ്രതി മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ്. അതുവഴി സ്വാധീനിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ ശ്രീ കെ സുരേന്ദ്രൻ, സണ്ണി ജോസഫ്, ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയം ഈ കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നാളെ എന്ത് സംഭവിക്കാം, സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ എന്നുള്ളത് താങ്കൾക്ക് പറയാം. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് അന്വേഷണ സംഘത്തിൽ വിശ്വാസതയില്ലെന്നതടക്കമുള്ള കോടതിയുടെ പരാമർശങ്ങളിൽ യാതൊരു തരത്തിലുള്ള അലോസരവും സർക്കാരിനും ഭരണ നേതൃത്വത്തിനും തോന്നുന്നില്ലേ? ഉണ്ടെ, വാർത്താ പ്രാധാന്യം ഞാനാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ, ഈ വിഷയങ്ങളെ വാർത്താ മാധ്യമങ്ങൾ ശരിയായ രൂപത്തിൽ ആളുകളിൽ എത്തിക്കാത്തത് കൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തിനാണ് കുരുവിള കോടതിയിൽ പോയിട്ടുള്ളത്? അവിടെയാണ് ഈ പ്രെയർ പോർഷൻ അദ്ദേഹത്തിന്റെ ഹർജിയിൽ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ. കുരുവിളയുടെ കാര്യത്തിൽ ജസ്റ്റിസ് മോഹന്റെ ബെഞ്ചിൽ നിന്നുണ്ടായ പരാമർശം അങ്ങ് മാറ്റി നിർത്തു. ഞാനത് വാദത്തിന് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചത്, ജസ്റ്റിസ് സതീഷ് ചന്ദ്രന്റെ ബെഞ്ചിൽ ഈ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ, അത് സംഭാഷണമാണോ, പരാമർശമാണോ, വാക്കാൽ പരാമർശമാണോ, അതിൽ ഗൗരവമുള്ളതാണോ? എന്നോടാണോ? അതെ സുരേഷ്, എന്നോടാണെങ്കിൽ ആ കാര്യത്തിൽ നേരത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണ്, 20-ാം തീയതിയാണ് എറണാകുളത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സരിതയുടെ ഒരു മൊഴി റെക്കോർഡാക്കുന്ന കാര്യം, അല്ലെങ്കിൽ പരാതിയുണ്ടെങ്കിൽ അഭിഭാഷകൻ മുഖേന എഴുതി കൊടുക്കാൻ പറയുന്നത് 20-ാം തീയതിയാണ്. 19-ാം തീയതി മൂവാറ്റുപുഴ കോടതി വാഴക്കുളം കേസിൽ, വാഴക്കുളത്തെ ഒരു ചീറ്റിംഗ് കേസിൽ ക്രൈം നമ്പർ എൻ്റെ അടുത്തുണ്ട്. ആ കേസിൽ മൂവാറ്റുപുഴ കോടതി 19-ാം തീയതി സരിതയ്ക്ക് പ്രൊഡക്ഷൻ വാറൻ്റെ സരിതയ്ക്കെതിരായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. സരിതയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇഷ്യൂ ചെയ്യുന്നു. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്നലെ സരിതയെ കോടതിയിൽ കൊണ്ടുപോകുന്നു. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ അഭിഭാഷകന് വേണമെങ്കിൽ പോയിട്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പരാതി എഴുതി തയ്യാറാക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ എഴുതി തയ്യാറാക്കാം. ഇന്ന് വേണേ തയ്യാറാക്കാം. ഇതൊക്കെ ആ ദിവസവും ആ സമയവുമാണ് പ്രസക്തം. നേരത്തെ ചോദിച്ചതുപോലെ തിരുവനന്തപുരത്ത് CJM കോടതി 4 തവണ സരിതയെ ഹാജരാകാത്തതിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അത്രയും സാങ്കേതികത്വം നിലനിൽക്കുമ്പോൾ തന്നെ അത്രയും ലാഘവത്തോടുകൂടി മറ്റ് കോടതി നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അന്വേഷണ സംഘത്തിന് അന്ന് രാവിലെ 9 മണിക്ക് അഭിഭാഷകൻ പത്തനംതിട്ട ജയിലിലെത്തി, അഭിഭാഷകനും പ്രതിയും ഒന്നിച്ചിരുന്ന് ന്യൂനതകളില്ലാതെ ഒരു രേഖാമൂലമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി രാവിലെ 7:30 കൊണ്ടുപോയി. അത് സത്യമല്ലേ? ഇല്ലല്ല, നമുക്കറിയാലോ പത്തനംതിട്ടയിൽ നിന്ന് മൂവാറ്റുപുഴയിലെ എത്രയെങ്കിലും എത്ര സ്ഥലം. അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ ചോദിച്ചത് ഇതിന്റെ ഒരു അനിവാര്യതയാണ്, അതിന്റെ അനിവാര്യതയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. സുരേഷ് തന്നെ പറഞ്ഞു, പ്രതിയെ തക്ക സമയത്ത് കോടതിയിൽ ഹാജരാക്കാത്തതിന് ജയിൽ അധികാരികൾക്ക് കോടതിയുടെ നോട്ടീസ് ഉണ്ടായി, മെമ്മോ ഉണ്ടായി, താക്കീതുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അത് ആവർത്തിക്കാതിരിക്കാൻ ജയിൽ അധികാരികൾക്ക് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളു. അത് 19-ാം തീയതിയിലാണ് പ്രൊഡക്ഷൻ വാറന്റ്. 20-ാം തീയതി CJM കോടതിയിൽ ഉണ്ടാകുന്ന സംഭവത്തിന് മുൻപാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ വാറൻറ്റിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് ആ പ്രതി മറ്റെന്തെങ്കിലും പറയുന്നതിന്. സത്യത്തിൽ എന്താണ് ഹൈക്കോടതിയിൽ പോലും ഉണ്ടായത്? ഹൈക്കോടതിയിൽ ഈ കേസിൽ തന്നെ ഹൈക്കോടതിയിൽ വന്നതെന്നാണ് ശാലു മേനോൻ്റെ ജാമ്യാപേക്ഷയിൽ തന്നെ കോടതി പറഞ്ഞത്. മജിസ്ട്രേറ്റിന് അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ ഉള്ള പ്രൊസീജിയർ ഉണ്ടോ, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നാണ് സംശയം പ്രകടിപ്പിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സീനിയർ അഭിഭാഷകർ പറഞ്ഞ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്നുണ്ടായ സംഭാഷണത്തിൽ ചില കമൻ്റ്, ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത് ഒരു ഉത്തരവല്ല, ഒരു ഫൈനലായിട്ടുള്ളൊരു വിധിയല്ല, ബൈൻഡിംഗ് ആയിട്ടുള്ളൊരു ഓർഡറല്ല. ഇതിങ്ങനെ മറ്റ് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ മാറ്റി ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരാളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലാവില്ല. ഞാൻ തിരിച്ചു വരാം. വാക്കാൽ പരാമർശം കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് സണ്ണി ജോസഫ് സമർത്ഥനായ അഭിഭാഷകൻ പറഞ്ഞു വെച്ചു. രേഖാമൂലമുള്ള ഉത്തരവ് വരണം. അപ്പം നാളെ ഒരു വാക്കാൽ പരാമർശം ഇത് പരിഗണിക്കുന്ന സമയത്തുണ്ടായാലും എന്താണ് UDF സ്വീകരിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ലൈൻ എന്ന് വ്യക്തമായി? UDF രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. നാളെ കൂടി തീരുമാനിക്കാൻ പോകുന്നതും വളരെ പകൽ പോലെ വ്യക്തമാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ കഴിയില്ല. കാരണം ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ
രക്ഷപ്പെട്ടു നിൽക്കുന്നത് പ്രധാനമായി മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്നത് കൊണ്ടാണ്. കാരണം തെളിവുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാണ്. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞല്ലോ, പ്രൊഡക്ഷൻ വാറണ്ടിനെ സംബന്ധിച്ച് 19-ാം തീയതി കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ഇവിടെ വളരെ സ്പെസിഫിക്കായി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ്, അതും ഉത്തരവാണ്. ആ ഉത്തരവനുസരിച്ച് സമയവും തീയതിയും നിശ്ചയിച്ച് ആവലാതിക്കാരന് പരാതി എഴുതി തയ്യാറാക്കി കൊടുക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് കോതമംഗലത്ത് അല്ലെങ്കിൽ മൂവാറ്റുപുഴ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തുകൂടെ? അല്ലെങ്കിൽ അവിടെ പറയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഹാജരാക്കുമ്പോൾ ഇത് പറയാമായിരുന്നല്ലോ. നിരവധി പ്രാവശ്യം പ്രൊഡക്ഷൻ വാറണ്ട് ഉണ്ടായിട്ട് ആ നടപടി പാലിക്കാതിരുന്ന പോലീസിനെയാണ് ഇപ്പോൾ എത്ര കൃത്യതയോടുകൂടി കൊണ്ടുപോയി ഹാജരാക്കുന്നു. വളരെ വ്യക്തമാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. സരിത നൽകിയ മൊഴിയെ സംബന്ധിച്ചുള്ള സൂചനകൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ മുഖാന്തരം പോലീസ് ആസ്ഥാനത്തും രാഷ്ട്രീയ നേതൃത്വത്തിനും ലഭിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല കേരളത്തിൻ്റെ UDF മന്ത്രിസഭയിൽ തന്നെയുള്ള 6 ഡസനോളം പേർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഒരു വലിയ പൊളിറ്റിക്കൽ കലാമിറ്റി ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടല്ലേ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്? എന്തിനായി 4 ദിവസം? അതല്ലേ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത്? നിങ്ങൾ എപ്പോഴും എപ്പോഴും ഈ പോലീസ് കസ്റ്റഡിയിൽ, ഇപ്പോൾ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത് വളരെ ബോധപൂർവമായിട്ടാണ്, ഈ മൊഴി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതാണ് കോടതി 2 കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഈ അന്വേഷണ സംഘം ADGP യെ വിളിച്ചു വരുത്തി വിശദീകരണം തേടേണ്ടതായി വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. കാരണം 1.5 മാസക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അന്വേഷണം നിഷ്പക്ഷമല്ല, സ്വതന്ത്രമല്ല, ഗവൺമെൻറ് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. കേസിലെ പ്രധാനപ്പെട്ട വാദിയും കംപ്ലൈനൻ്റ് വിറ്റ്നസ് നമ്പർ 1 ആയിട്ടുള്ള ശ്രീധരൻ നായരുടെ ക്രെഡിബിലിറ്റിയെ ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ ചോദ്യം ചെയ്യുന്നു. ഇതാണോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം? അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഇനി മല മറഞ്ഞു വന്നാലും ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കില്ല, രാജിവെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഇനി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിരവധി കോടതി പരാമർശങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ സുരേഷ് തന്നെ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ ഏതെങ്കിലും രേഖാമൂലമായ ഉത്തരവുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണോ ചാരക്കേസിൽ രമൺ ശ്രീവാസവക്കെതിരായി ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന പരാമർശത്തിൻ്റെ പേരിലല്ലേ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് ശ്രീ കെ കരുണാകരന് ബാധകമാകുന്ന നീതി ധാർമ്മികത ശ്രീ ഉമ്മൻചാണ്ടിക്ക് ബാധകമാകുന്നില്ല? പക്ഷെ കെ സുരേന്ദ്രൻ, ഓരോ തവണയും മുൻകൂർ ജാമ്യം എടുത്ത് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ ഏറ്റവും അവസാനം വാഴക്കുളത്ത് വെച്ച് സരിത എസ് നായരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും മറ്റുള്ളവർ പറയുന്നു, തനിക്ക് ഉത്തമ ബോധ്യമില്ല. ആ കാര്യത്തിലും അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു. അപ്പോഴൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഒരു കോടതി പരാമർശം ഉണ്ടായാൽ രാഷ്ട്രീയ ആവശ്യത്തിന്മേലല്ല, പക്ഷേ കോടതി പറഞ്ഞതുകൊണ്ട് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമെന്നുള്ള ഒരു ധാർമ്മിക നിലപാടെടുക്കുമെന്നുള്ളതായിരുന്നു. ഇന്നുണ്ടായ വാക്കാൽ പരാമർശത്തിന് ശേഷം മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കും പ്രതികരണവും ആ ദിശയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. എന്തായിരിക്കാം മുഖ്യമന്ത്രിയും UDFഉം മനസ്സിൽ കാണുന്ന രാഷ്ട്രീയം? സുരേഷ്, ഞാനൊരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഉൾപ്പെടെ എത്ര കോൺഗ്രസ് നേതാക്കൾ പരിശ്രമിച്ചാലും കുരുവിളയുടെ കേസിൽ ഉമ്മൻചാണ്ടി കുരുങ്ങും. ഒരു സംശയവും വേണ്ട, കുരുവിളയുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. കുരുവിളയെ പണം പറ്റിച്ച ആൻഡ്രൂസും അതുപോലെ ഡൽജിത്തും ആരാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും കുരുവിളയുടെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് കുരുവിളയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിൻ്റെ രേഖകൾ, കുരുവിളെ കയ്യിൽ രണ്ട് ഫോട്ടോയും ഉണ്ട്. ഈ പണം വാങ്ങിയത് ആരാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ആരാണെന്നും തെളിയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഫോട്ടോസും ഉണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ കുരുവിളയുടെ കേസിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, ഈ കേസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടതായിട്ട് വരും. ഒരു സംശയവും വേണ്ട, ഇതിന് സാഹചര്യ തെളിവുകളൊന്നുമല്ല, വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ്. കുരുവിളയെ പറ്റിച്ച് പണം വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ ബന്ധുവാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അത് നടന്നതെന്നും സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കുരുവിളയുടെ കയ്യിലുണ്ട്. കുരുവിളയുടെ കയ്യിൽ മാത്രമല്ല, വേണ്ടി വന്നാൽ ആ കേസിൽ കക്ഷി ചേർന്ന് ഇത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും മറ്റുള്ളവരും സമാഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്ത് പറഞ്ഞാലും, സരിതയുടെ കേസ് എനിക്കറിയില്ല, പക്ഷേ കുരുവിളയുടെ കേസിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാല്ലാതെ വേറെ ഒരു മാർഗവും ഉണ്ടാവില്ല. സണ്ണി ജോസഫ്, ഇന്ന് കോടതി വാക്കാൽ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ടി വന്നാൽ, കോടതി നിർദ്ദേശം ഉണ്ടായാൽ എന്താണ് ഇനി അങ്ങോട്ട് നടക്കേണ്ട നടപടിക്രമങ്ങൾ? ഞാൻ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ സുരേന്ദ്രൻ്റെ അറിവിലേക്ക്, ഇത് രാഷ്ട്രീയ വിവാദത്തിനൊക്കെ മുൻപ് കുരുവിള ഹൈക്കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിഭാഷകർ മുഖേന കൊടുത്ത ഒരു റിട്ട് പെറ്റീഷനാണ്. ആ റിട്ട് പെറ്റീഷൻ്റെ കൂടെ ഹാജരാക്കിയിട്ടുള്ള മറ്റൊരു രേഖ Exhibit P6, അതെൻ്റെ കയ്യിലുണ്ട്. Exhibit P6 എന്താ പറയുന്നറിയോ? ഗുരുവിള, ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ 2010
ദേവോ മെൻഷൻ കമ്പനി സ്റ്റാർട്ടഡ് ദെയർ ഓഫീസ് അറ്റ് ബാംഗ്ലൂർ. 2010 സംഭവം തുടങ്ങി. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? എന്നിട്ട് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, ഫ്രം ഏപ്രിൽ 2011 ഓൺവേഴ്സ് ദ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ പേയ്മെൻറ്റ്സ്. 2011 ഏപ്രിൽ മുമ്പിന് തന്നെ കാശ് കൊടുക്കുന്നത് നിർത്തി. അപ്പോൾ ഇടപാട് 2010 തുടങ്ങി, 2011 കാശ് മടക്കി കൊടുത്തു തുടങ്ങി. 2015 രൂപ വാങ്ങിയത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാണ്, നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ള കേസിനാസ്പദമായ 1,35,00,000 രൂപ വാങ്ങിയത് ഇങ്ങനത്തെ ബ്ലണ്ടർ അല്ലല്ല, സത്യം പുറത്തു വരുള്ളേ സുരേന്ദ്രൻ? 35,000 രൂപ വാങ്ങിയത് നിങ്ങളെ സർക്കാർ വന്നതിന് ശേഷമാണ്. 2011 സത്യം എപ്പോഴെങ്കിലും മറ നീക്കി വെളിച്ചത്തിൽ വരും. ആയിക്കോട്ടെ, ഇന്ന് കോടതി ചോദിച്ചത് എൻക്വയറി ഈസ് നീഡഡ് വെതർ ഇറ്റ് ഈസ് ഇൻ ദ നോളജ് ഓഫ് CM. ഞാൻ ചോദിച്ചതാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം അനിവാര്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് കോടതി പറഞ്ഞാൽ അന്വേഷിക്കണ്ടേ? നേരത്തെ മറ്റേ കേസിൽ പറഞ്ഞതുപോലെ ഭാരത പൗരനായ ജോപ്പിന് ലഭിച്ച അതേ നീതി ഇക്കാര്യത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഭാരത പൗരൻ എന്ന നീതി ലഭിക്കുകയാണെങ്കിൽ ഈ നടപടിക്രമങ്ങൾക്ക് അദ്ദേഹവും വിധേയനാവണ്ടേ? സുരേഷ്, കോടതി എന്താ പറഞ്ഞത്? അധികാര കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി അവരറിയാതെ ചില ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകും, അവരറിയാതെ. എന്നാൽ അത്തരം ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളെ സംബന്ധിച്ച് അധികാര കേന്ദ്രങ്ങൾ തക്ക നടപടികൾ സ്വീകരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് ഈ കേസിന്റെ ഹിയറിംഗ് മധ്യേ പറഞ്ഞത്. വാചകത്തിന് താങ്കൾ കൽപ്പിക്കുന്ന വിശുദ്ധി ശ്രീചന്ദ്രന്റെ ബെഞ്ചിൽ നടന്ന വാക്കാലുള്ള പരാമർശങ്ങളെ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് ചുരുക്കുമ്പോൾ ഇത് തമ്മിലൊരു താരതമ്യം വേണം. അത് മാത്രം വിശുദ്ധി കൽപ്പിക്കരുത്. ഇല്ല, അതാണ് അതിന്റെ ആകത്തുക എന്താണ്. നമ്മൾ ഈ വാക്കുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഹർജിയും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ഒരു അന്വേഷണം വേണമെന്ന് കുരുവിളെ പോലത്തെ ഒരു ഹർജിക്കാരൻ ആവർത്തിച്ച് പറയുകയും അതൊരു 10 പ്രാവശ്യമെങ്കിലും ആ സെന്റൻസ് ഉണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്ന് സുരേന്ദ്രൻ ഇങ്ങനെ വാദിച്ചാൽ സുരേന്ദ്രന് അതിനകത്ത് യാതൊരു ന്യായവുമില്ല, ഫാക്ച്വൽ ആയിട്ടുള്ള യാതൊരു സത്യവും ഇതിന്റെ അകത്തില്ല. ഈ കേസ് പൊട്ടിപ്പോയി. നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് താങ്കൾ ബോധപൂർവം ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് വഴുതി മാറിപ്പോയി. രണ്ട് കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി നൽകിയാൽ മതി. സർക്കാരിന്റെ ചീഫ് ഇപ്പൊ പറയുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തുടരാതിരിക്കുകയാണ് നല്ലതെന്ന് അദ്ദേഹം പരസ്യമായിട്ടാണ് പറയുന്നത്. കെ മുരളീധരൻ മുനവെച്ച ഒരു വാക്കു പറഞ്ഞു, വെറുതെ കെ കരുണാകരൻ 2 തവണ രാജിവെച്ചു. ഈ 2 വാക്കുകളെങ്കിലും UDF നേതൃത്വവും ഉമ്മൻചാണ്ടിയും കാതു തുറന്ന് കേൾക്കേണ്ടേ? ഇല്ല, ഒന്ന് ബഹുമാനനായ ശ്രീ മുരളീധരൻ പറഞ്ഞത് എന്താണ്, കരുണാകരൻ നിരപരാധിയായ കരുണാകരൻ രാജിവെച്ചു, അതിനെ കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ചാരക്കേസ് വെറും ചാരമായിരുന്നു. ആദ്യത്തെ വാചകമേ പറഞ്ഞുള്ളൂ, രണ്ടാമത്തെ വാചകം പറഞ്ഞില്ല, അത് ശ്രീ സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് ഇപ്പൊ ഞാൻ കണ്ട ഒരു ചാനലില് PC ജോർജ് പറഞ്ഞത് നിഷ്കളങ്കനായ മുഖ്യമന്ത്രി നിരപരാധിയായ മുഖ്യമന്ത്രി എന്ന് തന്നെയാണ്. നിഷ്കളങ്കനാണ്, നിരപരാധിയാണ് മുഖ്യമന്ത്രി എന്ന് എന്നേക്കാൾ എത്രയോ വട്ടം ആവർത്തിച്ച. അങ്ങനെ നിഷ്കളങ്കനും നിർദോഷിയുമായ മുഖ്യമന്ത്രി എന്തിന് ഈ അവസ്ഥയിൽ അധികാരത്തിൽ തുടരുന്നു, അദ്ദേഹത്തിന് രാജിവെച്ച് പോയിക്കൂടെ എന്നൂടെ ചോദിക്കുന്നുണ്ട് അടുത്ത വാചകത്തിൽ. അതെന്താണെന്നറിയോ, ഒരു നിരപരാധിയെ ക്രൂശിക്കുമ്പോൾ അതിനുള്ള വേദനയാണ് PC ജോർജിനെ നയിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. അല്ല, ആ വേദനയൊന്നും കോൺഗ്രസ് നേതാക്കൾക്കും ഉമ്മൻചാണ്ടിക്കും ഒന്നും ബാധകമല്ലേ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്, വാക്കാൽ പരാമർശത്തിന്റെ പേരിൽ ഇതിനു മുമ്പും കോൺഗ്രസിന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇത് എന്ത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തന്നെ വാചകം കടമെടുത്തു കഴിഞ്ഞാൽ പാർട്ടി പറയുന്നത് വരെ എന്ത് നാണക്കേടും അപമാനവും സഹിച്ച് ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോകും. പക്ഷെ പാർട്ടി പറയാൻ വൈകുന്തോറും തകരുന്നത് ഉമ്മൻചാണ്ടിയുടെയും പാർട്ടിയുടെയും മുന്നണിയുടെയും ധാർമ്മികതയാണെന്നുള്ള ബോധ്യം വേണ്ടേ? ഇല്ലല്ല, ഇക്കാര്യത്തിൽ ഒരിക്കലും പ്രതിപക്ഷത്തിന് അങ്ങനെ ആവശ്യപ്പെടാൻ യാതൊരു അവകാശവും ഇല്ല. LDF ഗവൺമെന്റിന്റെ കാലത്ത് എത്ര വ്യക്തമായ കോടതി വിധികളുണ്ടായി സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ. അതിശക്തമായ രൂക്ഷമായ ഭാഷയിലുള്ള കോടതി വിധികൾ ഉണ്ടായിട്ട് അവരേതെങ്കിലും മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടോ? കോൺഗ്രസ് അങ്ങനെ ഒരു തെറ്റായ കീഴ്വഴക്കം, ഇപ്പൊ KP വിശ്വനാഥന്റെ കേസിൽ തെറ്റായ കീഴ്വഴക്കം ഉണ്ടായി, പിന്നീട് സുപ്രീം കോടതി ആ പരാമർശത്തെ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളി. സണ്ണി ജോസഫ്, മുഖ്യമന്ത്രിക്ക് വനം മാഫിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയിക്കണം. KP വിശ്വനാഥന്റെ കാര്യത്തിൽ നടത്തിയ ഒരു പരാമർശത്തിന് അദ്ദേഹം രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ ശേഷമാണ് പരാമർശം നീക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൂ വിൽ കോമ്പൻസേറ്റ്?
ആ രീതിയിൽ കെ പി വിശ്വനാഥനുണ്ടായ ഇറപ്പറബിൾ ഇഞ്ചുറി അപരിഹാര്യമായിട്ടുള്ള നഷ്ടം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ അധികാര രാഷ്ട്രീയത്തിൽ ഇനി മുതൽ ഇത്തരമുള്ള വാക്കാൽ പരാമർശത്തിന്റെ പേരിൽ ഒരു നേതാവും രാജിവെക്കരുത്, കോടതി ഉത്തരവ് വന്നതിന് ശേഷം മാത്രമാകണം, അങ്ങനൊരു നിലപാടുണ്ടോ കോൺഗ്രസ്? എനിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള കോടതി വിധി, ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്, ഒരു ഓർഡർ, സ്പീക്കിംഗ് ഓർഡർ ഉണ്ടാകുന്നത് വരെയും ഇത്തരത്തിലുള്ള ചെറിയ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, സംശയങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി രാജിവെക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. ഉത്തരവാദിത്തത്തോടുകൂടി ഈ പ്രസ്താവന സൂക്ഷിച്ചു വെക്കാം. ഒരുപക്ഷെ ഒരു അധികാര മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നും ഈ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഉമ്മൻചാണ്ടിക്ക് ബാധകമാകുന്നു എന്ന് അദ്ദേഹം പറയുന്ന നീതി മറ്റുള്ളവർക്ക് കൂടി, കോൺഗ്രസിൽ തന്നെയുള്ള മറ്റുള്ളവർക്ക് കൂടി ബാധമാക്കിയാൽ നന്ന്. ഞാൻ പറഞ്ഞ ഇതിനകത്ത് കേവലമായിട്ടുള്ള വാക്കാൽ പരാമർശമായി മാത്രം പരിമിതപ്പെടുത്തണ്ട. ഇവിടെ കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രതിപക്ഷവും മാധ്യമവും പൊതുസമൂഹവും ഒക്കെ ശക്തമായി ഉന്നയിക്കുന്നൊരു പ്രശ്നമുണ്ട്. അന്വേഷണം ദിശ തെറ്റുന്നു, അന്വേഷണത്തെ ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കുന്നു, അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്ന നടപടികൾ വരുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, ആഭ്യന്തരമന്ത്രി സഭയിൽ പറയുന്നു, പുറത്തു പറയുന്നു, മുഖ്യമന്ത്രിയുടെ അംശത്തിൽ പോലും തൊടാൻ ആർക്കും അവകാശമില്ല, അനുവദിക്കില്ല, അങ്ങനെ ഉണ്ടാകില്ല എന്ന് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തരമന്ത്രി പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കേസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംശയവും ദുരൂഹതയും നിൽക്കുന്ന ഘട്ടത്തിലാണ് കോടതിയുടെ പരാമർശം. അല്ലാതെ ഒരു കേസ് വാദം കേൾക്കുമ്പോൾ വിചാരണ മധ്യേ വസ്തുതകൾ വിലയിരുത്തുന്നതിനും നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിനും വേണ്ടി കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന നിലയിലല്ല ഇതൊരു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോടതിയുടെ പരാമർശം കൂടി വരുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഞെട്ടിപ്പിന് കാരണമായിട്ടുള്ള ഈ സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണം താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ശാലു മേനോന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് മറ്റൊരു കേസിന്റെ മെറിട്ടിലേക്ക് കടക്കേണ്ടതുണ്ടോ? ഒന്ന്. രണ്ടാമതേ, മജിസ്ട്രേറ്റ് കോടതി 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിൻ്റെ സാങ്കേതികമായ പിഴവും, അതായത് ഒരു കോടതി നടപടിയെ തന്നെ ഹൈക്കോടതിയുടെ നടപടിയിൽ വിമർശിക്കുന്നുണ്ട്, ഇങ്ങനെ ചില ഘടകങ്ങൾ കൂടി കാണാതിരുന്നിട്ട് അർത്ഥമുണ്ടോ? ശാലുമേനന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ പ്രത്യേകിച്ചും കോടതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഭാഗം അഭിഭാഷകൻ എടുത്തിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വീണ്ടും സമയം ആവശ്യപ്പെടുകയും കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ആവശ്യപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുമ്പോഴാണ് കോടതി ഈ കേസിന്റെ മെറിട്ടിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികളിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെയാണ് സമാനമായിട്ടുള്ള ഇതേ കേസിൽ തന്നെ മറ്റൊരു ജഡ്ജി ജസ്റ്റിസ് മോഹനൻ, അദ്ദേഹവും ഏതാണ്ട് സമാനമായിട്ടുള്ള പരാമർശം നടത്തുന്നു. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഇരട്ട പരാമർശങ്ങൾ വ്യത്യസ്തമായ രണ്ട് ബെഞ്ചുകളിൽ നിന്ന് ഒരേ ദിവസം ഒരേ കേസിനെ സംബന്ധിച്ചുണ്ടാകുന്ന അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത്രയും സംശയങ്ങളും ദുരൂഹതകളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്ന്, രണ്ട് കോടതികളിൽ നിന്നുണ്ടായ പരാമർശം കേവലം ഒരു വാക്കാൽ പരാമർശമാണ്. അന്തിമവിധി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയാണ് അന്തിമവിധി. അങ്ങനെയാണെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ആരും രാജിവെക്കേണ്ടി വരില്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പവൻകുമാർ ബൻസാലിൻ്റെ സഹോദരിയുടെ മകൻ്റെ കേസ് വന്നപ്പോൾ എന്തേ ഈ പറയുന്ന വാദം ആരും ഉന്നയിച്ചില്ലല്ലോ? അതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ കേരള ശ്രീ പി ജെ ജോസഫ് ഏറ്റവും ഒടുവിൽ അന്ന് ഇതേ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ രാജി ആവശ്യപ്പെട്ടവരല്ലേ? പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയല്ലേ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് പി ജെ ജോസഫിനെ സംബന്ധിച്ച്? ഒരു വിധിയും വന്നില്ലല്ലോ, ഒരു പരാമർശവും ഉണ്ടായില്ലല്ലോ. പരാതി ഫയൽ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു, LDF തീരുമാനിച്ചല്ലോ, രാജിവെച്ചല്ലോ അന്ന് മന്ത്രിയായിരുന്നപ്പോൾ. അപ്പൊ ഇതൊന്നും ശ്രീ ഉമ്മൻചാണ്ടിക്ക് ബാധകമല്ല എന്ന് ഞാൻ ചോദിക്കും. എന്തിനിങ്ങനെ മുഖ്യമന്ത്രിയായി തുടരണം? ഓക്കെ, ശ്രീ സുരേന്ദ്രൻ, എന്തായാലും ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ളതിലേക്ക് ഇതിന്റെ അന്വേഷണം ചുരുങ്ങുമെന്നുള്ള ആശങ്ക ശക്തമാണ്. കാരണം അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ, മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ സ്വാധീനം ഈ തട്ടിപ്പിന് സഹായമായിട്ടുണ്ടോ എന്നത് അന്വേഷണ സംഘം ഇതുവരെ പരിശോധിച്ചതായിട്ട് നമുക്ക് വിവരമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് പണമിടപാട് കൊടുത്തു തീർത്ത് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും കോടതിയുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് തീർക്കുന്ന ഒരു അന്വേഷണത്തിലേക്കാണോ ഇത് നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങൾ അതാണ് കാണിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് പോലും ആ പൈസ എവിടെയാണെന്നുള്ളത് പോലും അന്വേഷിക്കാൻ, ഈ തട്ടിപ്പ് പണം എവിടെയാണെന്നുള്ളത് പോലും അന്വേഷിക്കാൻ പോലീസിനായില്ല എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. രണ്ടാമത് ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം, മുഖ്യമന്ത്രിയെക്കുറിച്ച് താങ്കൾ അന്വേഷിച്ചോ, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ADGP വേണ്ടി വന്നാൽ വിളിച്ചു വരുത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ ADGP അന്വേഷണം അട്ടിമറിക്കുകയാണെന്നും ഇത് മുഖ്യമന്ത്രിയിലേക്ക് ഈ അന്വേഷണം പോവില്ലെന്നും
രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം മാറില്ലെന്നും കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമായതുപോലെ കോടതിക്കും ബോധ്യമായിട്ടുണ്ട്. സണ്ണി ജോസഫിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിക്കും ബോധ്യമായിട്ടില്ല, അത് തനിയെ ബോധ്യമായിക്കൊള്ളും. പക്ഷേ ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമായി ചുരുക്കാൻ ആദ്യഘട്ടം മുതൽ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ചേർക്കുന്നില്ല ഒരു സ്ഥലത്തും. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ചോദ്യം ചെയ്യലിന് വേണ്ടി പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിമിനൽ ഗൂഢാലോചന നടക്കാത്തത്. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് സണ്ണി ജോസഫും ഉത്തരം പറഞ്ഞില്ല, തിരുവഞ്ചൂർ ഉത്തരം പറഞ്ഞില്ല. ഇന്നലെ വനിതാ പോലീസ് തിരുവനന്തപുരത്ത് പോയിരുന്നോ? ഞാൻ വേണമെങ്കിൽ പേര് പറയാം, ആരാണ് ആ വനിതാ പോലീസ്, അവരുടെ കെ പി നമ്പർ പറയാം എത്രയാണെന്ന്, ആരുടെ കൂടെയാണ് അവർ പോയതെന്ന് പറയാം, തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം അവർ ആരെയാണ് കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അത് പറഞ്ഞാലും പറയാം, സുരേന്ദ്രൻ ആവശ്യമില്ലാത്ത പറയുകയാണെന്ന്. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഈ സർക്കാർ ഏത് തരത്തിലും ഈ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു അട്ടിമറി സംഘമാണ് ശ്രീ എ ഡി ജി പി ഹേമചന്ദ്ര നേതൃത്വത്തിലുള്ള ഈ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയോ ക്രിമിനൽ ഗൂഢാലോചനയോ മറ്റുള്ള സഹായം ഒന്നും വരാതെ വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന്.